ഒരു മനുഷ്യന്റെ ഈ ലോകത്തിലെ യാത്രയിൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ മൊമെന്റ്സിലും അവന്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ധാരാളം പ്രതിബന്ധങ്ങളുണ്ട്. ആ പ്രതിബന്ധങ്ങളെ കണ്ടുകൊണ്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ ഒരിക്കലും അവന് മുന്നോട്ട് ഒരു നല്ല ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുക. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്, രണ്ട് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ ധന്യനായ പൗലോസ് അമി വെളിപ്പെടുത്തിയിരിക്കുകയാണ്, കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കണ്ണിൽ കാണുന്നതല്ല ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസത്താൽ കണ്ണിൽ കാണുന്ന പ്രതിബന്ധങ്ങളെ ഞങ്ങൾ അതിജീവിച്ചിരിക്കും. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭാവി അടയപ്പെട്ട് ജീവിതം തകരപ്പെട്ട് ഇനി മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കുവാൻ എനിക്ക് ശക്തിയില്ലെന്ന് പറഞ്ഞ് ആരെങ്കിലും നിരാശിതരായി വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളോട് ദൈവം പറയുക, നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശ്വാസത്തെ സ്വീകരിക്കുക. ആ വിശ്വാസം എങ്ങനെ ഉണ്ടാകും? വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. വചനം കേൾക്കുമ്പോൾ ഒരു മനുഷ്യന്റെ അകത്തുരുവാകുന്ന വിശ്വാസം കണ്ണിൽ കാണുന്ന പ്രതിബന്ധങ്ങൾക്ക് നടുവിലൂടെ വഴിയൊരുക്കുന്ന ഒരാത്മവിശ്വാസം അവന്റെ അകത്ത് ഉദിക്കുകയാണ്. നമുക്കൊന്നിച്ചു പറയാം, എന്നെ സഹായിപ്പാൻ ആരുമില്ല, എന്നെ വിടുവിപ്പാൻ ആരുമില്ല, എന്നെ മുന്നോട്ട് കൈപിടിച്ച് നടത്താൻ ആരുമില്ലെന്ന്. സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നിന്നെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം, ഈ വെല്ലുവിളി ഒന്നും ഞങ്ങളെ ബാധിക്കത്തില്ല, കാരണം ഞങ്ങൾ കണ്ണി കാണുന്നതല്ല ഞങ്ങളുടെ വിഷയം, ഞങ്ങൾ നടക്കുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്തിന് ഭയങ്കര ശക്തിയുണ്ട്. പുറപ്പാട് പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം പോകാൻ കഴിയുന്ന ഒരു പാതയാണ് ചെങ്കടലിൽ തുറക്കപ്പെട്ടത്. ദൈവത്തിൽ വിശ്വസിക്കാത്തവൻ ആ വഴിയെ നടക്കാൻ കഴിഞ്ഞില്ല, ആ വഴിയിൽ ഇറങ്ങിയവന്റെ ലൈഫ് അവസാനിച്ചു. നമുക്ക് വിശ്വസിക്കാം, വിശ്വസിക്കുന്ന നിനക്ക് മാത്രം പോകാൻ കഴിയുന്ന ചില പാതകളെ ദൈവം ഒരുക്കി തരട്ടെ. നമുക്ക് ആ വിശ്വാസം മുറുകെ പിടിച്ച് മുമ്പോട്ട് പോകാം. ആ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, കണ്ണി കാണുന്നത് കണ്ട് അറച്ചു നിൽക്കാതെ വിശ്വാസത്തിന്റെ ചലനങ്ങൾ ഏറ്റെടുക്കാൻ നിന്റെ മക്കൾക്ക് കൃപ തരണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ, നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കാഴ്ചയാലല്ല വിശ്വാസത്താൽ തന്നെ മുന്നോട്ട് പോകാം. ഗോഡ് ബ്ലെസ് യു.